അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയാസ് കിച്ചണിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് അറിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യട്ടോ നിങ്ങളുടെ വിലയേറിയ കമന്റ് കാണുമ്പോഴാണ് ഇനിയും എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം ആകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ലൈക്കും ഷെയറും കമന്റൊക്കെ ഒന്ന് ചെയ്യണേ അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഇതേപോലെ കപ്പൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് എടുക്കുന്നില്ല നാളെ എടുക്കാന്ന് വിചാരിച്ച് വെക്കുന്ന സമയത്ത് നല്ല കപ്പ നല്ല പൊടിയുള്ള കപ്പൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കേടാവാൻ ചാൻസ് ഉണ്ട് അതിന്റെ മുകളിൽ ഒരു ബ്ലാക്ക് കളറൊക്കെ ആവാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ കപ്പ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരാഴ്ചയോളം കേടാവാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പെന്നത് അപ്പൊ നമ്മള് കപ്പ് ഞാനിവിടെ ഇത് വീട്ടിലുണ്ടായ കപ്പ ആട്ടോ വാങ്ങിച്ച ഒന്നല്ല അപ്പൊ നമ്മൾ പുറത്തുനിന്നൊക്കെ കപ്പ വാങ്ങിക്കുമ്പോൾ നല്ല സൈസിൽ തന്നെ ആയിരിക്കും നല്ല വണ്ണത്തിൽ തന്നെ ആയിരിക്കും അപ്പൊ വീട്ടിലുണ്ടാക്കിയതായതുകൊണ്ടിട്ടാണ് ഇത്ര കുറഞ്ഞ ക്വാണ്ടിറ്റി ആയി പോയത് കേട്ടോ അപ്പൊ നമ്മൾ ഈ കപ്പ നന്നായിട്ടൊന്ന് തോല് കളഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ തോല് കളഞ്ഞ് നല്ലോണം കഴുകിയിട്ട് ഒരു കോട്ടന്റെ തുണി വെച്ചിട്ട് ആ എല്ലാം പോയി ഇട്ടിട്ടുള്ള കപ്പയാണിട്ടത് ഇനി നമുക്ക് ഈ കപ്പ ചെറിയ പീസസ് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതാ ഏഹ് കപ്പയെല്ലാം ചെറിയ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഒട്ടും വെള്ളമില്ല കേട്ടോ വെള്ളമുണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് ഒരു കോട്ടന്റെ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കണേ അത് പ്രത്യേകം പറയാണ് വെള്ളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കേടായി പോകും അപ്പോൾ വെള്ളം ഒട്ടും പാടില്ല ഇനിയിപ്പോ ഞാൻ ഈ പീസസൊക്കെ കണ്ടെയ്നറിലൊക്കെ ആക്കി മാറ്റാം കേട്ടോ അപ്പൊ രണ്ട് കണ്ടെയ്നറിലാണ് ഞാനിവിടെ ആക്കിയിട്ടുള്ളത് എന്നിട്ട് വയറൈറ്റായിട്ട് നന്നായിട്ടൊന്നും മൂടി ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് ഇത് രണ്ടും ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പൊ എത്ര നല്ല പൊടിയുള്ള കപ്പയായാലും ഒരിക്കലും ഇത് കേടാവില്ല കേട്ടോ ആ ഒരാഴ്ചയിലധികം നമുക്ക് ഇത് കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും മാത്രല്ല നമുക്ക് എത്ര നല്ല കപ്പയാണെങ്കിലും നമുക്ക് ഒരാഴ്ചയിലധികം നമുക്ക് ആവശ്യാനുസരണം എടുത്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ ഇനി കപ്പൊക്കെ വീട്ടിൽ വാങ്ങുന്ന സമയത്ത് കേടാക്കി കളയേണ്ട ആവശ്യമില്ല നമ്മൾ ഇന്ന് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേ രീതിയിൽ നാളത്തേക്ക് നമ്മൾ കഴുകിയിട്ട് ഇതേപോലെ വെള്ളമൊക്കെ പോക്കിട്ട് കണ്ടെയ്നറിലാക്കി അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചയിലധികം നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടത് ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പൊ അടുത്ത ടിപ്പ് നമ്മളെ വീട്ടിൽ ഇതേപോലെ ഓറഞ്ചൊക്കെ വാങ്ങുന്ന സമയത്ത് സാധാരണ നമ്മള് ഓറഞ്ചിന്റെ തോല് ഒഴിവാക്കാറാണല്ലോ പതിവ് അപ്പൊ ഇനിയിപ്പോ ആരും അത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഇതേ രീതിയിൽ ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ നമ്മൾ രാത്രിയിൽ ഏഹ് പാത്രമൊക്കെ കഴുകി കിച്ചണൊക്കെ തുടച്ചിട്ടിട്ടാണല്ലോ കിടക്കാൻ പോവാം അപ്പൊ നമ്മൾ ഇതേ രീതിയിൽ കിച്ചണിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ ഓറഞ്ചിന്റെ തോല് ഇതേ രീതിയിൽ കിച്ചണില് ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് കിച്ചണിൽ വരുന്ന പ്രാണി പല്ലി പാറ്റ പഴുതാര ഒന്നും കിച്ചണിൽ ഉണ്ടാവില്ല കേട്ടോ ഈ നാരങ്ങന്റെ സ്മെല്ല് കാരണം അവ ഒന്നും സിങ്കിൽ വീഴാൻ ചാൻസ് ഇല്ല മാത്രമല്ല നമ്മൾ രാവിലെ കിച്ചണില് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും നമ്മുടെ കിച്ചണിട്ടോ ഓറഞ്ചിന്റെ സ്മെല്ല് കാരണം നല്ലൊരു എനർജിയും കൂടെ ആവും ആവുംട്ടോ നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു എനർജി ആവും ഈ സ്മെല്ല് കാരണം കേട്ടോ അപ്പോൾ എല്ലാരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഒരിക്കലും ഓറഞ്ചിന്റെ തോലിനെ ആരും ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ടിപ്പൊന്ന് ചെയ്തു നോക്കണേ ഇനി അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് അതും ഓറഞ്ചിന്റെ തോലി വെച്ചിട്ട് തന്നെയാണ് അപ്പൊ നമ്മള് ഓറഞ്ചിന്റെ തോലി എടുത്തതിന് ശേഷം ഇതേ രീതിയിൽ മിക്സിന്റെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ അപ്പൊ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുത്തു പെട്ടെന്ന് തന്നെ നമുക്ക് അടിച്ചെടുക്കാനായിട്ടും പറ്റും അപ്പൊ അതാ ഞാൻ മിക്സിന്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് അടിച്ചെടുക്കാൻ ഭാഗത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ അങ്ങനെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ താ ഞാന് ഇത് ഇവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ലൊരു കളറില്ലേ കാണാനായിട്ട് നല്ലൊരു യെല്ലോ കളറിനായി വന്നിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റാം അപ്പൊ അരിപ്പ് വെച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിന്റെ അടിയാത്ത ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കിയിട്ട് ഈ ജ്യൂസ് മാത്രം എടുക്കട്ടോ നമുക്ക് ജ്യൂസ് എടുത്തതിന് ശേഷം ഇനി നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിലോ അല്ലെ സാധാ ബോട്ടിലായാലും കുഴപ്പമില്ല ഞാൻ ഇപ്പോൾ സാധാ ഒരു ബോട്ടിൽ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ബോട്ടിലേക്ക് ഇതേപോലെ ഒന്ന് അരിച്ചു ഒഴിക്കട്ട അങ്ങനെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് ഇത് എന്തിനേക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാല് നമ്മുടെ വീട്ടിൽ നമ്മൾ തറ തുടക്കുന്ന സമയത്ത് ഫെനോയിലൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് ഒഴിക്കാറാണല്ലോ പതിവ് തറ തുടക്കുന്ന സമയത്ത് അപ്പൊ ഇനിയിപ്പോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആവശ്യമില്ലട്ട് ഇതേപോലെ ഓറഞ്ച് തോൽ ഉണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ അത് ജ്യൂസ് അടിച്ചതിന് ശേഷം അതിന്റെ ആ വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം കുറച്ച് തുടയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് തറ തൊടിച്ചു നോക്കൂ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ വീട്ടിന്റെ ഉൾവശത്തേക്ക് കയറുമ്പോ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും മാത്രല്ല നല്ലോണം ക്ലീൻ ആകും ചെയ്യട്ടോ ഈ വെള്ളം വെച്ച് തറ തൊടിച്ചു കഴിഞ്ഞാൽ ഉറുമ്പൊന്നും വരില്ല ആർക്കൊരു സംശയം ഉണ്ടാവും ഉറുമ്പ് വരും എന്നൊക്കെ ഒരിക്കലും ഇല്ല ഉറുമ്പ് വരൂല്ല അത് മാത്രമല്ല നല്ല സ്മെല്ലും കൂടിയാവും തറ തൊടിച്ചു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഓറഞ്ച് തോൽ വെച്ചിട്ടാണ് ഞാനിപ്പോ ഇതിവിടെ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് ഒക്കെ ഇത് കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ലാബൊക്കെ ഇതേ രീതിയിൽ തുടച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും കിച്ചൺ ഒക്കെ ഇനിയിപ്പം മാത്രമല്ല നമ്മുടെ ബാത്റൂമിൽ നമ്മുടെ വീട്ടിൽ പെട്ടന്ന് ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ ബാത്റൂമൊക്കെ ഒരു ബാഡ് സ്മെല്ലായിരിക്കല്ലോ അപ്പൊ ഇതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ബാത്റൂമിലെ ആ വോൾട്ടിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ബാത്റൂമും ആ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് ബാത്റൂമിൽ നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഇനിയിപ്പോ അത് മാത്രല്ല നമ്മൾ അലക്കുന്ന സമയത്ത് നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ അലക്കുന്നവരാണെങ്കിൽ അലക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലാസ്റ്റ് വെള്ളത്തിലൊന്നും കഴുകിയെടുക്കല്ലോ തുണികളൊക്കെ ആ ലാസ്റ്റ് വെള്ളത്തിൽ ഇതേ രീതിയിൽ ഈ ജ്യൂസ് ഒഴിച്ചിട്ട് രണ്ട് കറക്കം കറക്കിയതിന് ശേഷം നമുക്ക് ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും നമ്മുടെ ഡ്രസ്സൊക്കെ കേട്ടോ അപ്പൊ ഇനി ആരും ഓറഞ്ചിന്റെ തോല് ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടിപ്പെന്നാണ് കേട്ടത് അപ്പൊ ഇനിയിപ്പോ നമ്മള് അതേപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും നമ്മള് ഭക്ഷണങ്ങളൊക്കെ വെക്കുന്നതാണല്ലോ ഫ്രിഡ്ജിൽ അതേപോലെ തന്നെ ഫ്രീസറിലും നമ്മൾ ഇറച്ചി മീനൊക്കെ വെക്കുന്നതായത് കാരണം അപ്പൊ ഇതേ രീതിയിൽ ഒരു ചെറിയ പീസ് ഓറഞ്ച് തോലെടുത്തിട്ട് ഏതെങ്കിലും ഒരു മൂലക്ക് ഇതേ രീതിയിൽ ഒന്ന് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ആ ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് തന്നെ നല്ല സ്മെല്ലായിരിക്കും ആ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ല സ്മെല്ലായി കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാരും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്തു നോക്ക ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പൊ അടുത്ത ടിപ്പ ഞാൻ കാണിക്കുന്നത് അപ്പൊ ഞാൻ കുറച്ച് മുട്ടത്തോട് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ മുട്ടത്തോടെ എടുത്തു വെച്ചിട്ട് ഇത് ഉണക്കിയെടുത്തിട്ടുള്ള മുട്ടത്തോടാണ് കേട്ടോ അപ്പൊ മുട്ടത്തോട് ഇതേപോലെ എടുത്തു വെക്കുന്ന സമയത്ത് എല്ലാവരും അത് ഉണക്കിയിട്ട് തന്നെ എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കാം അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ ഉണക്കിയതിന് ശേഷം നമുക്കിനി ഇത് മിക്സിന്റെ ചെറിയ ജാറിലേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിനു ശേഷം ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ ഇതേ രീതിയിൽ നമ്മൾ മുട്ടത്തോട് അടിച്ചെടുക്കുന്ന സമയത്ത് മിക്സിന്റെ ജാറിന് ബ്ലേഡിന് മൂർച്ച കൂടാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പൊ ഇനിയിപ്പോ ഇത് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഞാനിത് എന്താ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മുടെ വീട്ടില് ചെടികളുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാനും അതേപോലെ റോസാ ചെടികൾക്കൊക്കെ നല്ല രീതിയിൽ ഇതേപോലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റോസാ ചെടികളില് നല്ലോണം മുട്ടിട്ട് വരാനും അതേപോലെ പൂവ് ഇടാനും ഒക്കെ നല്ല ചാൻസ് തന്നെയാണ് ഇതേ രീതിയിൽ പൊടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ അപ്പം നമ്മൾ ഒരിക്കലും മുട്ടത്തോട് ഈ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ മണ്ണിൽ ലയിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇതേ രീതിയിൽ പൊടിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ പൊടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ മണ്ണിൽ അലിഞ്ഞ് ചേരും കേട്ടോ ഈ മുട്ടത്തോടിന്റെ പീസൊക്കെ പൊടി കാരണം പെട്ടെന്ന് തന്നെ മണ്ണിൽ അലിഞ്ഞു ചേരും അപ്പൊ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇതേപോലെ പൊടിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ അതേപോലെ പച്ചക്കറി വീട്ടിൽ പച്ചക്കറി തോട്ടൊക്കെ ഉണ്ടെങ്കിൽ കറിവേപ്പിന്റെ മുരട്ടൊക്കെ ഇതേ രീതിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കറിവേപ്പിന്റെ ഇലകളൊക്കെ നല്ല തഴച്ച് വളരാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് ഈ ടിപ്പൊന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന ഈ മുട്ടത്തോട് വെച്ചിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടത് പച്ചക്കറികൾക്കും അതേപോലെ ചെടികൾക്കും റോസിനും എല്ലാം ഇതേ രീതിയിൽ പൊടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നല്ല തഴച്ച് വളരാനും അതേപോലെ റോസാപ്പൂ നല്ല റോസാപ്പൂ വിരിയാനും മുട്ടിടാനൊക്കെ ചാൻസ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ മുട്ടത്തോട് പൊടിച്ചിട്ട് മാത്രം ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഓയിലും വെളിച്ചെണ്ണയൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതേപോലെ പാക്കറ്റാണല്ലോ വാങ്ങാറ് അപ്പോൾ നമ്മൾ പാക്കറ്റ് പൊട്ടിച്ചിട്ട് ബോട്ടിലേക്കൊക്കെ ഒഴിച്ചു വെച്ചതിന് ശേഷം ഈ പാക്കറ്റ് നമ്മൾ ഒഴിവാക്കാറാണല്ലോ പതിവ് ഇനിയിപ്പോൾ ആരും ഈ പാക്കറ്റ് ഒഴിവാക്കി കളയണ്ടട്ടോ നമുക്ക് ഈ പാക്കറ്റ് ഈ പാക്കറ്റിന്റെ നാല് സൈഡും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിന്റെ ഉൾവശത്ത് നോക്കി കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഓയിൽ അതിന്റെ ഉൾവശത്ത് ഉണ്ടാവും അപ്പൊ നമ്മൾ ആ ഓയിൽ ഒരിക്കലും ഒഴിവാക്കി കളയണ്ട നമ്മളെ വീട്ടിൽ ഇതേപോലത്തെ മരത്തിന്റെ ഏഹ് ചട്ടകമൊക്കെ ഉണ്ടാവല്ലോ ചട്ടകം അതേപോലെ കോരികൾ തവികളൊക്കെ ഉണ്ടാവല്ലോ ആ തവികളൊക്കെ കുറെ കഴിയുമ്പോൾ ഒരു വൈറ്റ് പൂപ്പൽ പോലെ ഉണ്ടാവും അപ്പൊ നമ്മൾ നോൺ സ്റ്റിക്കിന്റെ പാത്രമൊക്കെ എടുക്കുന്ന സമയത്താണല്ലോ ഇതേപോലത്തെ തവികളൊക്കെ ഉപയോഗിക്കാറ് അപ്പം നമ്മൾ ഇതേപോലെ മരത്തിൻ്റെ തവികളിൽ ഓയിലിൻ്റെ ആ കവർ എടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ അങ്ങനെ ഒരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ തവികൾക്കൊക്കെ നല്ലൊരു പുതിയതുപോലെ തന്നെ ഉണ്ടാവും ആ പൂപ്പലും ആ പൊടി പാറിയത് പോലുള്ളതൊക്കെ പോയിട്ട് നല്ലൊരു വൃത്തി തന്നെ ആയി കിട്ടും നല്ല പുതിയതുപോലെ തന്നെ ആയി കിട്ടും കേട്ടോ തവികളൊക്കെ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക ഇടയ്ക്കെങ്കിലും നമ്മൾ ഓയിലിൻ്റെ കവറും വെൽച്ചണ് പാക്കറ്റൊക്കെ ഇതേ രീതിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇനിയിപ്പോൾ ഒഴിവാക്കി കളയണ്ട ഇതേ ടിപ്സ് ടിപ്സൊന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ടിപ്സുകൾ തന്നെയാണ് കേട്ടതൊക്കെ ഞാൻ ഇതിവിടെ ഈ പാക്കറ്റ് വെച്ച് തുടച്ചെടുത്തപ്പോഴേക്കും നല്ലോണം പുതിയതുപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമുക്കിപ്പോൾ തണുപ്പ് കാലാണല്ലോ രാവിലെ ആകുമ്പോൾ കുറച്ചൊരു തണുപ്പാണല്ലോ അപ്പോൾ ആ തണുപ്പ് കാലത്ത് വരുന്ന നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ കുറച്ച് തേങ്ങ എടുക്കുക അപ്പോൾ എന്നും നമ്മൾ ഒരു പകുതി തേങ്ങ എടുക്കാതിരിക്കില്ലല്ലോ കറിയിൽ അരയ്ക്കാനും അതേപോലെ പിട്ടിനൊക്കെ നമ്മൾ തേങ്ങ ഉപയോഗിക്കാറാണല്ലോ പതിവ് അപ്പോൾ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു പിടി തേങ്ങ ഒരു പിടി മാത്രം മതി ആ ഒരു പിടി തേങ്ങ എടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ ആ ഒരു പിടി തേങ്ങ നമുക്ക് ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കട്ടോ അപ്പൊ നല്ല മലം പ്രയോഗിച്ച് ഒന്ന് പിഴിയുമ്പോഴേക്കും നന്നായിട്ട് നമുക്ക് ഇതിൽ നിന്നും പാല് കിട്ടാനായിട്ട് പറ്റും അപ്പൊ ഇതേ രീതിയിൽ വെള്ളം ചേർക്ക അത് ആ തേങ്ങന്റെ പാല് എടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ടുകൊടുക്കട്ടോ അപ്പൊ നമ്മള് എത്രയാണോ തേങ്ങാ പാൽ എടുത്തിട്ടുള്ളത് അതിന് മാത്രം കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പൊ ആ തേങ്ങാ പാലിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് അരിപ്പൊടി ഇട്ടതിന് ശേഷം ഇത് രണ്ടും കൂടെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അരിപ്പൊടിയും തേങ്ങാപ്പാലും പാലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഇത് നമ്മുടെ ശരീരത്തിലും അതേപോലെ ഫേസിലും എല്ലാം ഇത് ഇതേ രീതിയിൽ അപ്ലൈ കൊടുക്കട്ടോ അപ്പൊ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നെക്കിലും കൂടെ ഏഹ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ അപ്പൊ ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന ചുളിവും അതേപോലെ മുളിവും എല്ലാം പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ ചർമ്മത്തിന് നല്ലൊരു തിളക്കും മിനസും എല്ല ഉണ്ടാവും എല്ലാവർക്കും അറിയാം തേങ്ങാ പാല് വളരെയധികം നല്ലതന്നെയാണ് നമ്മുടെ സ്കിന്നിനൊക്കെ അപ്പൊ ഇനിയിപ്പോ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒന്നു തന്നെയാണ് ഇട്ടത് തേങ്ങാ പാല് വെള്ളം നമ്മള് ചേർക്കുന്നില്ല തേങ്ങന്റെ പാല് മാത്രമാണ് ഇതില് എടുത്തിട്ടുള്ളത് പിന്നെ അരിപ്പൊടി അരിപ്പൊടി എല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സ്കിന്നില് ചേരുമ്പോ നമ്മുടെ സ്കിന്നിനെ നല്ലൊരു ബ്രൈറ്റ് ആയി കിട്ടും കേട്ടോ അരിപ്പൊടി ചേർക്കുന്നത് കാരണം അപ്പൊ തേങ്ങാപ്പാലും അരിപ്പൊടിയും വെച്ചിട്ടുള്ള നല്ലൊരു ഫേസ് പാക്ക് തന്നെയാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്ക അപ്പൊ എല്ലാരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്ക തേങ്ങന്റെ പാല് കുറച്ചെടുത്തതിന് ശേഷം അരിപ്പൊടി ഇട്ടിട്ട് ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പം ഒന്ന് നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യട്ടോ അപ്പം ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു